നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളുടെ കടക്കൽ കത്തിവെക്കുകയാണോ ഇടതുപക്ഷ സർക്കാർ? കേന്ദ്രം മാധ്യമ നയങ്ങളുടെ കാര്യത്തിലെടുക്കുന്ന തീരുമാനത്തിൽ അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഇടത് സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ മാധ്യമങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നു? DGP വസതിയിലേക്ക് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രതിനിധികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണിപ്പോൾ. ക്യാമറയും മൊബൈലുമായി അതിക്രമിച്ച് കയറാനെത്തി എന്നാണ് FIR. എന്തും ആകാം ഇടതുപക്ഷ സർക്കാരിന്, അതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ നിരീക്ഷകനായ KM ഷാജഗാൻ ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷിന് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന്. ശ്രീ KM ഷാജൻ, നവകേരള സദസ് ഇന്ന് തീരെയാണ്. ഈ തുടങ്ങിയ സമയം മുതൽ അവസാന ദിവസം വരെ പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും തമ്മിൽ അടിക്കുന്നുണ്ട്, വ്യത്യാസം വെച്ച് മാറ്റിയിരുത്താം. പക്ഷെ ഇന്നലെ മാധ്യമങ്ങളിൽ ഞെട്ടിച്ച് രണ്ട് സംഭവം നടന്നു. 24 റിപ്പോർട്ടറിനെതിരെയും വധശ്രമത്തിൽ കേസെടുത്തിരിക്കുന്നത്, അതായത് യുവാക്കളുടെ സമരം റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടർ നേരത്തെ അറിഞ്ഞിട്ടും പോലീസിനെ അറിയിച്ചില്ല. DGP ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ പ്രവർത്തനം മന്ത്രി ആടി വീട്ടിൽ കയറിയപ്പോഴേക്കും അതും റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകർ കേസെടുത്തിരുന്നു. ഇത് എന്ത് അടിസ്ഥാനമാണിത്? ഇത് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കും അതിലൊരു ബോധ്യമുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നവകേരള സദസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് എന്നുള്ള ആ വാദത്തോട് ഞാൻ യോജിക്കുന്ന ആളല്ല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെയും പ്രതിരോധിക്കുന്നവരെയും DYFIക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അതിഭീകരമായിട്ടുള്ള നരനായാട്ട് ഇവിടുത്തെ ഭരണകൂടവും CPM കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു എന്ന് മാത്രമല്ല അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്ര കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉണ്ടായ വിഷയത്തിൽ പിന്നെ ഏഷ്യാനെറ്റിലെ ഒരു വനിതയ്ക്കെതിരെ കേസെടുത്തിരുന്നു. അതും ഇതുപോലെ തന്നെ ഗൂഢാലോചനയും ഒക്കെ ചുമത്തി ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. ആ കേസ് പിന്നെ കോടതി ചെന്നപ്പോഴത്തേക്ക് ആ കേസ് കോടതി എടുത്ത് ചവിട്ടോട്ടിലേക്ക് കളഞ്ഞു. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ ഗൂഢാലോചന 120B എന്ന് പറഞ്ഞ ഗൂഢാലോചന, വധശ്രമം എന്ന് പറഞ്ഞ 308 ഒക്കെ ഉൾപ്പെടെ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതാണ്, 24 വിനീത എന്ന് കണ്ട് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടർ ഇഷ്യൂ എറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അവർക്കെതിരെ കേസെടുത്തിട്ടുള്ള വകുപ്പ് എന്ന് പറഞ്ഞാൽ 120B 308 ആണ് എന്നുള്ളത് നമ്മൾ കാണണം. ഈ 120B 308 ഷൂ എറിഞ്ഞ സംഭവത്തിലെ പ്രതികൾക്കെതിരെ പോലും നിലനിൽക്കില്ല എന്ന് പെരുമ്പാവൂർ കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒഫെൻസ് നടത്തിയിട്ടുള്ള ആളുകൾ, അതായത് ഷൂ എറിഞ്ഞ പ്രതികൾക്കെതിരെ പോലും 120B 308 നിലനിൽക്കില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പറഞ്ഞ സാഹചര്യത്തിലാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഇതേ വകുപ്പുകൾ ചുമത്തി ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ DGP ഓഫീസിലേക്ക് ചാടിക്കിടക്കാൻ പോയ പിന്നെ യുവമോർച്ച പ്രവർത്തകരുടെ മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ്. ഇത് അതിഭയാനകമായിട്ടുള്ളൊരു സൂചനയാണ് പിന്നെ പൊതുമണ്ഡലത്തിലേക്ക് നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയണം. ഭരണഘടനാപരമായി പിന്നെ Article 19 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമായും ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് മാധ്യമ പ്രവർത്തനം സ്വതന്ത്രമായി നടത്തുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെ കോടതി പോലും തള്ളിക്കളഞ്ഞ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണകൂടം പിന്നെ കേസെടുത്ത് മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഇതുവരെയുള്ള ഒരു സാഹചര്യമല്ല കാണിക്കുന്നത്. അതിനേക്കാളൊക്കെ ഭയാനകമായിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ നാളുകളാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണും. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
മോഡി സർക്കാർ നടത്തുന്ന മാധ്യമ വിരുദ്ധ പ്രവർത്തനങ്ങൾ, മാധ്യമങ്ങളെ അടിച്ചമർത്താൻ മോഡി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഗ്വാഗ്വാവിളി നടത്തി മുന്നിൽ പിന്നെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവരാണ് സി പി എം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം. നമുക്കറിയാം നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഈ മാധ്യമങ്ങളെ അടിച്ചമർത്താൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, എന്താ വയർ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ വെബ്സൈറ്റിനെതിരെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരെ എല്ലാം അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നിൽ നിൽക്കുന്ന സി പി എം കേരളത്തിൽ മോഡി സർക്കാർ കാണിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള മാധ്യമ അടിച്ചമർത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പൊ സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതി പോലും തള്ളിക്കളഞ്ഞ വകുപ്പുകൾ, കോടതി പ്രതികൾക്കെതിരെ പോലും തള്ളിക്കളഞ്ഞ വകുപ്പുകളാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇട്ടിരിക്കുന്നത്. ഇത് പിന്നെ അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൽ മാധ്യമ പ്രവർത്തകർക്കും ഒരു സന്ദേശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല ഈ പറഞ്ഞ പോലെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റുകളിലും മാധ്യമങ്ങൾ ഭരണകൂടാനുകൂല നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇപ്പൊ ഏറ്റവും അവസാനം ഈ ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും ദൃശ്യമാധ്യമങ്ങളിലുള്ള പഴയ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും ഒക്കെ തന്നെ അതിൽ ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടാണ് നിന്നിട്ടുള്ളത്. 2021 തെരഞ്ഞെടുപ്പ് കാലത്തും ദൃശ്യമാധ്യമങ്ങളിൽ നല്ലൊരു പങ്ക് പിണറായി വിജയ സ്തുതിയുമായി വന്നിരുന്നത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ആ മാധ്യമങ്ങൾക്ക് ഒക്കെ തന്നെ ഉള്ള ഒരു വലിയ സന്ദേശമാണ് സർക്കാർ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കി ഈ ഭരണകൂടത്തിന്റെ ഈ തെറ്റായ ഈ ഫാഷിസ്റ്റ് ഈ സമീപനങ്ങളെ, ഈ അടിച്ചമർത്തൽ സമീപനങ്ങളെ ഒറ്റക്കെട്ടായി എതിർക്കാൻ മാധ്യമങ്ങൾ ഇനിയും തയ്യാറായില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഒരു കാരണവശാലും മറക്കരുത് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഈ കേസുകൾ. ഈ മഹിളാ മോർച്ചയുടെ മാർച്ച് ഡി ജി പിയുടെ വീട്ടിലേക്ക് ചാടിക്കേറി. അന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരും പോയി, ഞാൻ ഉൾപ്പെടെ ഷൂട്ട് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഈ പാർട്ടി ചാനൽ ക്ലയറിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അവർക്കെതിരെ പോലീസ് കേസെടുത്തു പാർട്ടി ചാനലിനെതിരെ. അല്ല, ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇരട്ടത്താപ്പിന്റെ അങ്ങേ അറ്റമാണിത്. ഈ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. പോലീസ് എന്ന് പറയുന്ന ആ ഒരു ക്രമസമാധാന പാലന സംവിധാനം തന്നെ എത്ര ഇരട്ടത്താപ്പോടുകൂടിയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് പെരുമാറുന്നത് നമ്മൾ കണ്ടു. പോലീസ് എങ്ങനെയാണ് പിന്നെ എസ് എഫ് ഐക്കാർക്ക് തൊട്ടും തലോടി അവരെ ഉമ്മ വെച്ചും ചുംബിച്ചും ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്നും യൂത്ത് കോൺഗ്രസ്സുകാരോട് എത്ര ഭീകരമായിട്ടാണ് അവർ പെരുമാറുന്നതെന്നും നമ്മൾ കണ്ടു. അപ്പം ഇത് ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് ഇവിടെ സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക്. ഞാൻ ചോദിക്കുന്നത്, ഇതേ മാധ്യമ പ്രവർത്തകരെ അവസാനം വരെ ഉപയോഗിച്ചുകൊണ്ടല്ലേ 2016 2021 ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്? അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് ഇവർ കാണിക്കുന്നത്. പോലീസിനെ തങ്ങളുടെ കോടാലി കൈയായി ഉപയോഗിക്കുന്നത് പോലെ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു ഡി ജി പി ഇല്ലേ, ഇതുപോലുള്ള തെറ്റായ നടപടികൾ ഭരണകൂടം ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് നെഞ്ചുവിരിച്ചെന്ന് ഇതിനെ എതിർക്കാൻ എന്തുകൊണ്ടാണ് അയാൾക്ക് കഴിയാതെ വരുന്നത്? ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞൊരുത്തനം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവനെന്താണ് അയാൾക്ക് എന്താണ് ഇത് കഴിയാതെ വരുന്നത്? ഇങ്ങനെ വകുപ്പ് പോലീസിടുമ്പോൾ ഈ വകുപ്പ് പ്രതിക്കെതിരെ പോലും കോടതി തള്ളിക്കളഞ്ഞതാണെന്ന് പറയാനുള്ള ആർജവം ഈ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ദർവേഷ് സാഹിബിനല്ലെങ്കിൽ അയാളൊക്കെ പണി നിർത്തി വീട്ടിൽ പോയി കുത്തിയിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ശരിക്കും മാധ്യമ പ്രവർത്തകർ ഡി ജി പി ആണ് ഖരാവോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നു. ഡി ജി പി അവിടെ ഇരിക്കുന്നത് നിയമം നടപ്പിലാക്കാനല്ലേ, ക്രമസമാധാന പാലനം നടപ്പിലാക്കാനല്ലേ ഡി ജി പി അവിടെ ഇരിക്കുന്നത്? ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും പിണറായി വിജയൻ പറഞ്ഞെടുത്ത് പിന്നെ തുല്യം ചാർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഡി ജി പി നികുതി പണം പിന്നെ വാങ്ങിച്ചുകൊണ്ട് ഇത്രയും ഉന്നതമായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് പോലീസും ഇവിടെ ഭരണകൂടത്തിന്റെ വെറും കയ്യാളും കോടാലി കൈയോ ആയി അധപ്പതിച്ചിരിക്കുകയാണ് എന്നുള്ളത് മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം. മാധ്യമ പ്രവർത്തകർ ഭരണകൂടത്തിനെതിരെ ഇച്ഛാശക്തിയോടുകൂടി നെഞ്ചു വിരിച്ച് നിൽക്കാൻ പഠിക്കണം. അങ്ങനെ പഠിക്കാതെ നിർണായകമായി ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പൊ തന്നെ ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, അവരുടെ പേര് പോലും പറയാൻ എനിക്ക് നാണക്കേടാണ്. കാരണം സ്ത്രീപീഡന കേസിലെ ഒരു ഒരു കുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതിയെ വിളിച്ചിരുത്തി പിന്നെ ചർച്ച നടത്തിയവനാണ് അവൻ, അയാള് റിപ്പോർട്ടർ ചാനലിൽ ഒരു വൃത്തികെട്ടവൻ. അയാള് പിന്നെ നവകേരള സദസ്സിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന് ഒരു പിന്നെ പുസ്തകം കൊടുക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ കാണാനിടയായി. അപ്പോ മാധ്യമങ്ങൾക്കിടയിൽ തന്നെ ഈ മോൾസ് ഉണ്ട്, മോൾസ് മാധ്യമങ്ങൾക്കിടയിൽ തന്നെ തുരപ്പൻ എലികളുണ്ട്. ആ തുരപ്പൻ എലികൾ റിപ്പോർട്ടർ ചാനലിൽ മാത്രമല്ല 24 ന്യൂസിലുമുണ്ട്,
24 ന്യൂസിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനുണ്ട്, ദീപക് ധർമ്മൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഭരണകൂടത്തിന്റെ കയ്യാളാണ്, ഭരണകൂടത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരനാണ്. റിപ്പോർട്ടർ ചാനലിൽ പിന്നെ ഉണ്ട് ഈ പറഞ്ഞ പോലെ, എന്താണ് അവന്റെ പേര്, അരുൺ കുമാർ എന്ന് പറഞ്ഞ അവനുണ്ട്. അതുപോലെ തന്നെ നികേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നവകേരളയെ സപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടർ ചാനൽ മാത്രമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതെ അതെ അതെ. അപ്പം അപ്പൊ അത് മാത്രമല്ല, എല്ലാ ചാനലിലും, ഏഷ്യാനെറ്റിലില്ലേ, എല്ലാ ചാനലിലും ഈ സർക്കാർ പ്ലാൻ ചെയ്തിട്ടുള്ള സർക്കാർ വിലാസം പിന്നെ മാധ്യമപ്രവർത്തകരുണ്ട്. ആ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ പലതവണ, ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചോളം, ഗവർണർ സംഭവത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഇനിയെങ്കിലും ഭരണകൂടത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ ഇനിയെങ്കിലും മാധ്യമപ്രവർത്തകർ ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായി നെഞ്ചുവിരിച്ച് നിന്നില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അവര് അനുഭവിച്ചറിയാനേ പോകുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും റുത്ത്ലെസ് ആയിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള, പല്ല് നഖവും ഉള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും മാധ്യമപ്രവർത്തകർ മനസ്സിലായില്ലെങ്കിൽ അഴിയെണ്ണണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കാനുള്ളൂ. നന്ദി ശ്രീ കെ എം ഷാജ.